System architectural styles. It is one of the architectural styles for distributed computing. We discussed software architectural styles in previous two videos. Architectural styles for distributed computing. അതിൻ്റെ രണ്ട് മേജർ ക്ലാസ്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്ലാസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആണ്. രണ്ടാമത്തേതാണ് സിസ്റ്റം ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്. ആദ്യത്തേത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, ഇറ്റ് ഡീൽസ് വിത്ത് ദ ലോജിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. ബട്ട് ദ സിസ്റ്റം ആർക്കിടെക്ചറൽ ക്ലാസ്, ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫിസിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. ഇതിനകത്ത് ഒരു സെറ്റ് ഓഫ് റെഫറൻസ് മോഡൽസ് തന്നിട്ടുണ്ടായിരിക്കും, കാരണം ദർ മേ ബി സം റെഫറൻസ് മോഡൽ ടു ഡിപ്ലോയ് ദീസ് സിസ്റ്റംസ്. അപ്പം അങ്ങനെയുള്ള രണ്ട് റെഫറൻസ് മോഡൽസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ക്ലയൻറ്റ് സെർവർ, മറ്റൊന്ന് പിയർ ടു പിയർ. ഓക്കെ, അപ്പം ഒരു ഫിസിക്കൽ ഓർഗനൈസേഷൻ ഓഫ് കമ്പോണൻസ് ആൻഡ് പ്രോസസ്സസ് ഓവർ എ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതിനെ പറ്റിയാണ് സിസ്റ്റം ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള രണ്ട് റെഫറൻസ് മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്ലയൻറ്റ് സെർവറും പിയർ ടു പിയറും. ക്ലയൻറ്റ് സെർവറിനകത്ത് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ഒരു സെർവറും ഒരു ക്ലയൻറ്റും. ഈ രണ്ട് കമ്പോണൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് കണക്ഷനിലൂടെയാണ്. ആൻഡ് ഒരു പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ യൂണിഡയറക്ഷണലാണ്. അതായത് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെർവറിന് കൊടുക്കുന്നു, സെർവറ് അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിനുശേഷം ആ റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഈ ഒരു ക്ലയൻറ്റ് സെർവർ പാരാഡിമിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ്, റിക്വസ്റ്റ് ക്ലയൻറ്റ് കൊടുക്കുന്നതാണ്, അക്സെപ്റ്റ് സെർവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്, ലിസൺ സെർവർ, ദെൻ റെസ്പോൺസ് ഗിവ് ദ റെസ്പോൺസ് ബാക്ക്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ്. ഇനി ഈ ഒരു പാരാഡിമിൽ ഒരു സെർവറും ഒരു ക്ലയൻറ്റും മാത്രമല്ല ഉണ്ടാവുക, ഒരു സെർവറും ഒന്നിലധികം ക്ലയൻറ്റ്സും ഉണ്ടാകാം. അപ്പോൾ ആ സെർവറും ക്ലയൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സിനും സർവീസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സെർവറിലും ക്ലയൻറ്റിലും അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവാം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഡിസൈനിൽ വരുന്ന രണ്ട് മോഡൽസ് ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന, അതായത് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ ക്ലയൻറ്റിനെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അതിൻ്റെ ഒരു മോഡലാണ് തിൻ ക്ലയൻറ്റ് മോഡൽ, മറ്റൊന്നാണ് ഫാറ്റ് ക്ലയൻറ്റ് മോഡൽ. ഈ തിൻ ക്ലയൻറ്റ് മോഡലിനകത്ത് പേര് തന്നെയുണ്ട്, തിൻ ക്ലയൻറ്റ് ഇസ് തിൻ, അതായത് ലോഡ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഈസ് പുട്ട് ഓൺ ദ സെർവർ സൈഡ്. അതായത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർമേഷൻ നടത്തുക, ഇതെല്ലാം സെർവറാണ് ചെയ്യുന്നത്. ക്ലയൻറ്റിന് വളരെ ഒരു ലൈറ്റ് ഇംപ്ലിമെൻറ്റേഷനാണ് ഉള്ളത്. അതായത് ജസ്റ്റ് റിട്രീവ് ചെയ്യുക, ഡാറ്റ റിട്ടേൺ ചെയ്യുക, വേറെ പ്രോസസ്സിംഗ് ഒന്നും ക്ലയൻറ്റ് സൈഡിൽ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ തിൻ ക്ലയൻറ്റ്. ഫാറ്റ് ക്ലയൻറ്റ്, ക്ലയൻറ്റ് കമ്പോണൻറ്റിന് ഇവിടെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ഇവിടെ കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കുറച്ച് പ്രോസസ്സിങ്ങും കുറച്ച് ട്രാൻസ്ഫോമിങ്ങും ഇവിടെ ക്ലയൻറ്റ് ചെയ്തേ മതിയാകും. അപ്പോൾ ഇവിടെ സെർവറിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചൊരു ലൈറ്റാണ്. അവർക്കവിടെ ഡാറ്റേനെ ഒന്ന് മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സെർവർ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പിന്നെ ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിനകത്ത് പ്രധാനമായും മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്രസൻറ്റേഷൻ, രണ്ട് ആപ്ലിക്കേഷൻ ലോജിക്, ദെൻ ഡാറ്റ സ്റ്റോറേജ്. ഒരു തിൻ ക്ലയൻറ്റ് മോഡലിനകത്ത് ഒരു ക്ലയൻറ്റിനകത്ത് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ചെയ്യേണ്ടുന്നത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ആ കോമ്പണൻറ്റിനെ ഡീല് ചെയ്യുക എന്നുള്ളതാണ്. സെർവർ ആപ്ലിക്കേഷൻ ലോജിക്കും ഡാറ്റ സ്റ്റോറേജും രണ്ടും ഡീല് ചെയ്യണം. ഫാറ്റ് ക്ലയൻറ്റിൽ ക്ലയൻറ്റിൻ്റെ ഡ്യൂട്ടി പ്രസൻറ്റേഷനും ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങും ഉണ്ടാകും, അതുപോലെ തന്നെ സെർവറിനകത്ത് ഡാറ്റ സ്റ്റോറേജും അതിൻ്റെ മെയിൻ്റനൻസുമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ മാപ്പിംഗ് ബിറ്റ്വീൻ ദ കോൺസെപ്ച്വൽ ലെയർ and their physical implementation,
ഇൻ മൊഡ്യൂൾസ് ആൻഡ് കോമ്പണൻസ് രണ്ട് തരത്തിലുള്ള ആർക്കിടെക്ചറാണിത്. അതായത് കോൺസെപ്ച്വൽ ലെയറും ഫിസിക്കൽ ഇംപ്ലിമെൻറ്റേഷനും തമ്മിൽ മാപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ മാപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ആർക്കിടെക്ചറാണ് നമുക്കുള്ളത്, ടു ടയർ അല്ലെങ്കിൽ ത്രീ ടയർ. ടു ടയർ എന്ന് പറയുമ്പോൾ ദ സിസ്റ്റത്തിനെ രണ്ട് ടയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ക്ലയൻറ്റ് കമ്പോണൻറ്റ് പ്രസൻറ്റേഷൻ ടയറും, അതായത് ക്ലയൻറ്റ് കമ്പോണൻറ്റിൽ പ്രസൻറ്റേഷൻ ടയറായിരിക്കും ഉണ്ടായിരിക്കുക, അതായത് യൂസർ ഇൻ്റർഫേസ്. സെർവർ കമ്പോണൻറ്റിനകത്ത് ആപ്ലിക്കേഷൻ ലോജിക്കും ഡാറ്റ സ്റ്റോറേജുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഈ ടു ടയർ സിസ്റ്റം ഇതിനു വേണ്ടിയുള്ളതാണ്. അതായത് ഇങ്ങനെ ടു ടയർ സിസ്റ്റത്തിലാണ് നമ്മൾ തിൻ ക്ലയൻറ്റിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ശരിക്കും ഒരു ലിമിറ്റഡ് സൈസ് സിസ്റ്റംസ് ഒക്കെ ഉള്ളിടത്തും അതുപോലെ തന്നെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉള്ളിടത്തൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ടു ടയർ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ തന്നെയാണെങ്കിലും സെർവറിനാണ് വർക്ക് ലോഡ്. അപ്പം ആസ് ദ നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് ഓർ യൂസർ ഇൻക്രീസസ് ദ പെർഫോമൻസ് ഡിക്രീസസ്. ഓക്കെ, അതുപോലെ തന്നെ ദർ ഈസ് ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജിങ് ആക്സസിങ് ഡാറ്റ എക്സെട്ര. ഓക്കെ, അതേസമയം ത്രീ ടയറിനകത്ത് മൂന്ന് ലെയേഴ്സും ഉണ്ട്, പ്രസൻറ്റേഷൻ, ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലോജിക് ആൻഡ് ഡാറ്റ സ്റ്റോറേജ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എൻ ടയർ എന്നും പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലോജിക്കിനെയും ഡാറ്റ സ്റ്റോറേജിനെയും നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൂടുതൽ ലെയേഴ്സിലേക്ക് ടയേഴ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിയർ ടു പിയർ, പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രിക് ആർക്കിടെക്ചറാണ്. ഇവിടെ ഒരാൾ ക്ലയൻറ്റ്, ഒരാൾ സെർവർ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. എല്ലാ കമ്പോണൻസിനെയും പിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദ പിയേഴ്സ് പ്ലേ ദ സെയിം റോൾ ആൻഡ് ദേ ഇൻകോർപ്പറേറ്റ് ബോത്ത് സെർവർ ആൻഡ് ക്ലയൻറ്റ് കേപ്പബിലിറ്റീസ്. ഓരോ സിസ്റ്റവും ക്ലയൻറ്റുമാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും കേപ്പബിലിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ, ഒരു ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്കെയിലബിലിറ്റി കൂട്ടാൻ പറ്റും. കാരണം ഓരോ സിസ്റ്റവും കൂടുന്തോറും എൻറ്റയർ കപ്പാസിറ്റിയാണ് കൂടുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ അൽഗോരിതംസ് ഈസ് വെരി കോംപ്ലക്സ്.